നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ ഐ എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, ഐഫോണിൻ്റെ ഐ, അത് സി പി ഐ എമ്മിനും ബാധകമാണ്, കോൺഗ്രസിൻ്റെ ഐ ഗ്രൂപ്പിനും ബാധകമാണ് എന്ന രീതിയിൽ പരസ്യമായ പോർവിളി നടത്തിയല്ലോ. ഒടുവിൽ ഐ സി പി എമ്മിൻ്റെ മണ്ടയിൽ തന്നെ വന്ന് വീണു. പറഞ്ഞു വരുന്ന ഇതാണ്, ഷാഫി പറമ്പിലും വി ടി ബൽറാമും ഒക്കെ ട്രോളി ഇങ്ങനെ കൊല്ലുകയാണ്. ആരെ? നമ്മുടെ എ എ റഹീമിനെ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന പ്രശ്നമായി വന്നു. സന്തോഷ് ഈപ്പൻ സ്വപ്നയ്ക്ക് കൊടുത്ത ഐഫോണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള പ്രസ്താവനയിലേക്ക് വന്നപ്പോൾ രമേശ് ചെന്നിത്തല ഗുരുതരമായിട്ട് ഇതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ കോടതിപരമായിട്ട് നീങ്ങിയപ്പോൾ, നിയമപരമായിട്ട് നീങ്ങിയപ്പോൾ പണി കിട്ടും എന്നുറപ്പായ സന്തോഷ് ഈപ്പൻ പയ്യെ വലിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനിയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തയ്യാറെടുക്കുന്നു. അവരുടെ കയ്യിൽ നിന്നും കൃത്യമായി ചില വിവരങ്ങൾ ലഭ്യമാകുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയെ ഒടുവിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നീണ്ടുപോകുമ്പോൾ ഐഫോൺ കണ്ടെത്തിയ അപ്രതീക്ഷിതമായ സന്തോഷം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആഹ്ലാദത്തിലാണ് കോൺഗ്രസ്. സ്വപ്ന വെളിപ്പെടുത്തിയ വിധത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കസ്റ്റംസ് കമ്മീഷണറുടെ സത്യവാങ്മൂലം തന്നെ ഇടുത്തിയായി ആകെ ദുർബലപ്പെട്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുകൂടി വന്നപ്പോൾ പണി എട്ടിൻ്റെ പണിയെന്ന് തന്നെ വ്യക്തമാവുകയാണ്. കോൺസൽ ജനറലിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ കൂടിയാണല്ലോ സത്യവാങ്മൂലത്തിൽ വ്യക്തമായത്. ഏതായാലും ഡിജിറ്റൽ തെളിവ് കൂടി വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഡിജിറ്റൽ തെളിവുമായി കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് പാർട്ടിയെയും പ്രവർത്തകരെയും സമ്മർദ്ദത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഐ എം ഇ ഐ നമ്പർ ഉപയോഗിച്ച് നേരത്തെ വിജിലൻസ് പോലും കണ്ടെത്താൻ കഴിയാത്ത സിം കാർഡും ഐഫോണും ഒക്കെ എങ്ങനെ കസ്റ്റംസ് ചുരണ്ടിയെടുത്തു, എങ്ങനെ കണ്ടെത്തി എന്നുള്ള കാര്യം സംശയം തന്നെയാണ് ഇപ്പോഴും സി പി എം നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ചോദിക്കുന്ന ഒരു വിഷയം ഇനിയെങ്കിലും പറഞ്ഞ പ്രസ്താവനകൾ പിൻവലിക്കുമോ എന്ന തരത്തിൽ തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ കള്ളൻ കപ്പലിൽ തന്നെ എന്ന രീതിയിൽ കോടിയേരിയുടെ കാര്യം ആകെ കട്ടപ്പുകയായിരിക്കുകയാണ്. ഒരു മകൻ പരപ്പന അഗ്രഹാര ജയിലിൽ, ഭാര്യയുടെ കാര്യത്തിൽ എന്താകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇതൊക്കെ ബി ജെ പിയുടെ തന്ത്രങ്ങളാണെന്നും കേന്ദ്രത്തിനെ ദുരുപയോഗം ചെയ്യുകയാണ്, കേന്ദ്ര ഏജൻസിയെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഒക്കെ പറഞ്ഞ് ഓരോ മേഖലകളായ മേഖലകളിൽ കസ്റ്റംസിൻ്റെ റീജിയണൽ ഓഫീസുകളിലേക്ക് കുത്തിയിരുപ്പ് സമരവും പ്രതിഷേധവുമായിട്ട് എത്തുകയാണ്. സന്തോഷ് ഈപ്പൻ നൽകിയ ഫോണുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ കസ്റ്റംസ് വിശദമായ പരിശോധന നടത്തിയത്. 113,000 രൂപ വില വരുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണാണ് ഒടുവിൽ വിനോദിനിയുടെ പക്കലുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരം ആണ് എന്നത് വ്യക്തം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ കോടിയേരി രമേശ് ചെന്നിത്തലയോട് അന്ന് പറഞ്ഞ പരാമർശങ്ങൾ ഇപ്പോൾ തിരിച്ചു കുത്തിയിരിക്കുന്നു, ബൂമറാങ് പോലെ തിരിച്ചു വന്നിരിക്കുന്നു. വിജിലൻസിന് കണ്ടെത്താൻ കഴിയാതിരുന്ന ഫോണ് കസ്റ്റംസ് കണ്ടെത്തി. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ നേർ നീക്കം എന്നാണ് ഇപ്പോൾ സി പി എം പറയാൻ ശ്രമിക്കുന്നത്. വിനോദിനിയുടെ കയ്യിൽ എങ്ങനെ, സന്തോഷ് ഈപ്പൻ അറിയാത്ത ഒരു വ്യക്തിയായ വിനോദിനിയുടെ കയ്യിൽ എങ്ങനെ ഏറ്റവും വില കൂടിയ ഐഫോൺ? അത് നൽകിയത് കോൺസൽ ജനറലിനെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എറണാകുളത്ത് നിന്ന് സന്തോഷ് ഈപ്പൻ വാങ്ങിയ 6 ഫോണുകൾ കോൺസൽ ജനറലിന് ഇഷ്ടപ്പെടാത്തതിനാൽ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിലൂടെ കടയിൽ നിന്ന് 113,000 രൂപയുടെ ഫോണാണ് വാങ്ങിയത്. 99,000 രൂപ വിലയുള്ള ഫോൺ ശിവശങ്കറിന് സ്വപ്ന നൽകി, ഒരെണ്ണം സന്തോഷ് ഈപ്പൻ ഉപയോഗത്തിനായി എടുത്തു. പിന്നീടുള്ള കോൺസുലേറ്റിലെ നറുക്കെടുപ്പിൽ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറായ രാജീവനും വിമാന കമ്പനി ജീവനക്കാരനായ വാസുദേവ് ശർമ്മയ്ക്കും കോൺസുലേറ്റിലെ ഡിസൈനറായിരുന്ന പ്രവീണിനും നൽകി. നറുക്കെടുപ്പിൽ നൽകിയത് 49,000 രൂപയുടെ ഫോണാണ്. ഒരെണ്ണം ആരുടെ കയ്യിലാണെന്ന് അപ്പോൾ വ്യക്തമായിരുന്നില്ല. ആ ഫോണാണ് കസ്റ്റംസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കസ്റ്റംസിനെ തേജാവധം ചെയ്യാൻ കഴിയുന്ന അത്ര രീതിയിൽ ചെയ്താൽ പോലും ഈ കണ്ടെത്തിയ സത്യങ്ങൾ ഇനി മറയ്ക്കാൻ കഴിയുമോ? നേരിട്ട് സന്തോഷ് ഈപ്പനുമായിട്ട് ഒരു പരിചയവുമില്ല എന്ന് പറയുമ്പോഴും പിന്നെ ഫോൺ എങ്ങനെ പറന്നു വന്നതാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വി ടി ബൽറാമിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ പോസ്റ്റുകൾ ഇങ്ങനെ കളം നിറഞ്ഞിരിക്കുകയാണ്. സി പി ഐ എമ്മിൻ്റെ ഐ ആണ് ഈ ഐഫോൺ എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നതെന്നും
അവർക്ക് ഐഫോൺ കാണുമ്പോൾ തന്നെ ഭ്രമം തോന്നും എന്ന രീതിയിൽ പരസ്യമായ കളിയാക്കലിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോസ്റ്റ് ഇടാൻ തുടങ്ങിയിരിക്കുന്നു. ഗോളടിച്ച് സി പി എം പോസ്റ്റിലേക്ക് കോൺഗ്രസ് ആറാട്ട് നടത്തുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് നോക്കി നിൽക്കാൻ മാത്രമേ പിണറായിക്ക് സാധിക്കുന്നുള്ളൂ.